നമസ്കാരം. ഒരു നല്ല സദ്യ വിളമ്പി വെച്ചിട്ട് അതിൻ്റെ അറ്റത്ത് എന്തോ ഒന്ന് വെച്ചാൽ അത് അപ്പാടെ കുളമാവും എന്ന് നമ്മളെല്ലാം തമാശ പറഞ്ഞിട്ടുണ്ടല്ലേ. ഒരു വലിയ പാത്രത്തിൽ നല്ല വെള്ളം എടുത്തു വെച്ചിട്ട് അതിലൊരല്പം എന്തോ ഒഴിച്ചാൽ മൊത്തത്തിൽ കേടായിപ്പോവും. അതുപോലെയാണ് സാമാന്യനെ ഭേദപ്പെട്ട സാമൂഹ്യ അന്തരീക്ഷമുണ്ടായിരുന്ന കേരളത്തിൽ ഒരു ഗവർണർ സ്വന്തം അഭിപ്രായവും നിലപാടും പറഞ്ഞു തുടങ്ങിയതോടെ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം കലുഷിതമായി പോയിരിക്കുന്നത്. ഗവർണറും സർക്കാരും തമ്മിൽ തർക്കത്തിലാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലും എന്നതുപോലെ തന്നെ. യഥാർത്ഥത്തിൽ ഇങ്ങനെ തർക്കമുണ്ടാകുമ്പോൾ അതിലിടപെട്ട് അത് പരിഹരിച്ച് സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ സമാധാന സ്ഥിതി ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാരിനുണ്ട്. പക്ഷെ നമ്മുടെ കേന്ദ്ര സർക്കാരിന് ഉള്ള പ്രശ്നം വഷളാക്കാനാണ് താല്പര്യം. അതിപ്പോൾ കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും. അതുകൊണ്ടാണ് പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന മിക്കവാറും സംസ്ഥാനങ്ങളിൽ ഈ ഗവർണർമാരെ ഉപയോഗിച്ചുള്ള ഇത്തരം ശല്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയും കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുകയും ചെയ്യുന്നത്. ആരാധകരെ, ശാന്തരാഘുവിൻ. ഒരു ഭാഗത്ത് ഗവർണർക്കെതിരായ RSS വിരുദ്ധ പോരാട്ടം, മറുഭാഗത്ത് അമിത്ഷായുമായി തോളോടുതോൾ ചേർന്നുള്ള ദേശസ്നേഹ പോരാട്ടം. ഒരു പ്രത്യേകതരം BJP RSS വിരുദ്ധ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിൽ ഗവർണറുമായുള്ള പോരാട്ടത്തിൽ വൈസ് ചാൻസലർ പ്രശ്നത്തിൽ ഗവർണർക്കൊപ്പവും പ്രീതി പ്രശ്നത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പവുമാണ് പ്രതിപക്ഷം. ഗവർണറായാലും ചാൻസലറായാലും ഇനി വേറെ ആരെങ്കിലും ആയാലും സർക്കാരിന് ഇത്തിരി ശല്യമുണ്ടാക്കി കിട്ടിയാൽ അതാണ് പാർട്ടി പ്രവർത്തനം എന്ന് കേരളത്തിലെ BJP. ഇങ്ങനെ ആകെ കുഴഞ്ഞു മറിഞ്ഞ ഫെഡറൽ കാലാവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. BJPക്കും RSSനും കേന്ദ്ര സർക്കാരിനുമെതിരെ സിക്സ് അടിക്കാവുന്ന ബോൾ കിട്ടിയാലും അത് വെറുതെ മുട്ടിയിടുന്ന ബാറ്റ്സ്മാൻ, അത് കണ്ട് ആർത്ത് വിളിക്കുന്ന ബാറ്റ്സ്മാൻ്റെ ടീം, ഇതാണ് കേരള സർക്കാർ. ഈ കളിയിൽ വന്നുവീണ പുതിയ ബോളാണ് ഐ ഹാവ് വിഡ്രോൺ മൈ പ്ലഷർ എന്ന ഇപ്പോൾ ട്രെൻഡിംഗ് ആയ വാചകം. പ്രതിപക്ഷത്തുള്ള കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഓരോരോ തരത്തിൽ ഗവർണർമാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനകീയ സർക്കാരുകളെ കുഴപ്പത്തിലാക്കി മുതലെടുക്കാനുള്ള BJP കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായാണ് ഇതെല്ലാം നടക്കുന്നത്. MLA മാരെ കൂട്ടത്തോടെ വാങ്ങൽ, ഭാഗികമായി കാലുമാറ്റൽ തുടങ്ങിയ കലാപരിപാടികളിലെ മറ്റൊരിനമാണ് ഗവർണർ കലാപങ്ങൾ. ഈ ഗവർണർമാരെല്ലാം തമിഴ്നാടായാലും കേരളമായാലും ഉന്നമിടുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗമാണ്. RSS അജണ്ട നടപ്പാക്കാൻ പാഠ്യപദ്ധതികളും നിയമനങ്ങളും കോഴ്സുകളും ഒക്കെ ഉപയോഗിക്കാനാകും എന്നതാണ് ഇതിൻ്റെ നേട്ടം. ബംഗാൾ, ശിവസേന കാലത്തെ മഹാരാഷ്ട്ര, തമിഴ്നാട്, തെലങ്കാന, കേരളത്തിന് മുന്നേ ഇതേ പ്രശ്നം നേരിട്ട് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഇതെല്ലാം. ആരിഫ് മുഹമ്മദ് ഖാൻ ആയ നിയാൻ വിശ്വസ്തതയോടെ കേരള സംസ്ഥാനത്തെ ഗവർണറുടെ ഉദ്യോഗം നിർവഹിക്കും എന്നും എന്റെ കഴിവിന്റെ പരമാവധി ഭരണഘടന എയും നിയമത്തെയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യും എന്നും കേരള സംസ്ഥാനത്തെ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിനും അവർക്ക് ക്ഷേമം കഴിയ വരുത്തുന്നതിനും സ്വയം അർപ്പിച്ചായിരിക്കുന്നു എന്നും ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സത്യപ്രതിജ്ഞയൊക്കെ ഒന്നുകൂടി കാണുന്നത് നല്ലതാണ്. താനും തൻ്റെ ചുറ്റിലുള്ളവരും ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതുമാണ് കേരള ജനതയുടെ നന്മ എന്ന തെറ്റിദ്ധാരണ ഗവർണർക്കുണ്ടെന്ന് തോന്നുന്നു. കേരളത്തിൽ സർക്കാർ ഗവർണർ തർക്കം പതുക്കെ പതുക്കെ തുടങ്ങി ഇപ്പോഴത്തെ ഡോക്ട്രിൻ ഓഫ് പ്ലഷറിലേക്ക് എത്തിയതാണ്. പാർട്ടികൾ മാറി മാറി രാഷ്ട്രീയം പയറ്റിയിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ സർക്കാരിനെ ശല്യപ്പെടുത്താൻ BJPക്ക് കിട്ടിയ ഏറ്റവും നല്ല ആയുധമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാലുറപ്പിക്കാൻ പറ്റാത്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ അമിത്ഷാ തന്ത്രം മെനയുമ്പോൾ ആ തന്ത്രം കേരളത്തിൽ ഫലിക്കാത്തതിന് ഏക കാരണം കേരളത്തിലെ BJPയാണ്. കേരളത്തിലെ BJP നേതൃത്വത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാത്ത അമിത്ഷായ്ക്ക് കിട്ടിയ നിധിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ.
പൗരത്വ നിയമ ഭേദഗതിയിലാണ് ഉടക്കിന്റെ തുടക്കം. കേരള നിയമസഭ ഒന്നിച്ചു പ്രമേയം പാസാക്കിയത് ഗവർണർക്ക് ഇഷ്ടമായില്ല. നയപ്രഖ്യാപന സമയത്തും തുടർ നാടകങ്ങൾ ഉണ്ടായി. കണ്ണൂരിലെ ചരിത്ര കോൺഗ്രസ് വിവാദം വേറെ. I am going to read this para because honorable chief minister wants me to read this, although I hold the view that this does not come under the definition of policy or program. The honorable chief minister himself has said in his letter that this is the view of the government. To honor his wish, I disagree, but to honor his wish, I am going to read this para. Our citizenship can never be on the basis of religion, as this goes against the grain of secularism, which is part of the basic structure of our constitution. This August body unanimously passed a resolution requesting the central government to abrogate the Citizenship Amendment Act 2019, which my government believes goes against the cardinal principles underlying our constitution. You will have the session to discuss all these things. This is not the time. No. Please. You are a responsible person, leader of opposition. This session is there. You can discuss everything. നിയമസഭയുടെ ഒറ്റക്കെട്ടായ അഭിപ്രായത്തോട് വിയോജിക്കുന്ന ഗവർണറെ മാറ്റണം എന്ന പ്രമേയം പാസാക്കി രാഷ്ട്രപതിക്ക് അയക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചെങ്കിലും ഇടതുപക്ഷം എന്ന ഭരണപക്ഷം അന്ന് സമ്മതിച്ചില്ല. അതായത്, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങനെയൊക്കെ നീങ്ങും എന്ന് മനസ്സിലായപ്പോഴും കൃത്യമായ നിലപാടെടുക്കാതെ സർക്കാർ അല്ലെങ്കിൽ ഭരണപക്ഷം സമവായ നിലപാടെടുത്തു എന്ന്. കാർഷിക നിയമ ഭേദഗതി പ്രശ്നത്തിൽ നിയമസഭ പ്രത്യേക സമ്മേളനം ചേരാൻ ഒരുങ്ങിയപ്പോഴും ഗവർണർ ഇടങ്കോലിട്ടു. ഗവർണർ ഖാൻ പിന്തുണച്ച ആ ഭേദഗതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പിന്നീട് പിൻവലിച്ചത് പിൽക്കാല ചിത്രം. ഒരു പ്രശ്നത്തിൽ രണ്ടു തരം നിയമം ഉണ്ട് എങ്കിൽ അതിൽ കേന്ദ്ര നിയമമായിരിക്കും പ്രാബല്യത്തിൽ വരിക എന്നത് ഭരണഘടനാപരമായ തത്വമാണ്. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര നിയമങ്ങളും സംസ്ഥാന നിയമങ്ങളും അതിലുണ്ട്. കേന്ദ്ര നിയമങ്ങളിൽ തന്നെ UGC അടക്കമുള്ള സബോർഡിനേറ്റ് ലെജിസ്ലേഷനുകളുമുണ്ട്. അങ്ങനെ വന്നാൽ സംസ്ഥാന നിയമങ്ങൾക്ക് മുകളിലായിരിക്കും സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ അടക്കം കേന്ദ്ര നിയമങ്ങൾ എന്നാണ് നിയമവൃത്തങ്ങൾ നമ്മോട് പറയുന്നത്. അതാണ് സുപ്രീം കോടതിയുടെ വിധിയും. അതുകൊണ്ടാണ് ഗവർണർ അതിൽ പിടിച്ചുകൊണ്ട് ഇവിടുത്തെ വൈസ് ചാൻസലർമാരെ നീക്കാൻ നോക്കുന്നത്. ഗവർണർ ഫാസിസ്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്ഭവൻ വളഞ്ഞാലൊന്നും ഈ പ്രശ്നം തീരില്ല. SFI രാജ്ഭവന് മുന്നിൽ കാത്തു കെട്ടിക്കിടന്നാലും DYFI ഗവർണറുടെ കോലം കത്തിച്ചാലും തീരുന്നതല്ല ഈ പ്രശ്നം. മറിച്ച് സംസ്ഥാനം നല്ല നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത്. കണ്ണൂർ VC സ്ഥാനത്തേക്ക് ഒരേ ഒരു പേര്. സെർച്ച് കമ്മിറ്റി പോലും റദ്ദാക്കി. അതാണ് സർക്കാർ താല്പര്യം എന്ന് നിയമോപദേശത്തോടുകൂടി അറിയിച്ചത് മന്ത്രി R. ബിന്ദു. തന്റെ ജില്ലക്കാരനാണ്, തനിക്ക് താല്പര്യമുള്ളയാളാണ് എന്ന് മുഖ്യമന്ത്രി നേരിട്ട് പറഞ്ഞു എന്ന് ഗവർണർ. ഗോപിനാഥ് രവീന്ദ്രൻ എന്ന ഈ കണ്ണൂർ VC അടക്കമുള്ളവരോടാണ് രാജിവെക്കാൻ ഇപ്പോൾ ഗവർണർ ആവശ്യപ്പെട്ടത്. ഒരു വിഷയത്തിൽ കേന്ദ്ര നിയമവും സംസ്ഥാന നിയമവും ഉണ്ടെങ്കിൽ കേന്ദ്ര നിയമമാണ് ബാധകമാവുക. സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് UGC മാനദണ്ഡങ്ങളാണ്, UGC ഇറക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് സംസ്ഥാനങ്ങൾ സർവകലാശാലകൾക്കുണ്ടാക്കുന്ന ചട്ടത്തേക്കാൾ മുകളിലുള്ളത്. UGC മാർഗനിർദ്ദേശങ്ങൾ കേരളമടക്കം സംസ്ഥാനങ്ങൾ അംഗീകരിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ടാണ് സാങ്കേതിക സർവകലാശാലയിലെ VC പ്രശ്നത്തിൽ ഉത്തരവ് വന്നപ്പോൾ ഗവർണർ അതെല്ലായിടത്തും ബാധകമാക്കാൻ നോക്കുന്നത്. ഇതിൽ ഗൗരവമായി നടക്കേണ്ടത് നിയമ നടപടികളാണ്. സുപ്രീം കോടതിയിൽ റിവ്യൂ ഹർജിക്കുള്ള സാധ്യതയും മറ്റുമാണ് സർക്കാർ തേടേണ്ടത്. ഗവർണർ ഫാസിസ്റ്റാണ് എന്നാരോപിച്ചാൽ തീരുന്നതല്ല ഈ പ്രശ്നം എന്ന് ചുരുക്കം. UDFും LDFും VC നിയമനം നടത്തുമ്പോൾ രാഷ്ട്രീയ ചായ്വ് വലിയ ഘടകമാണ്. തർക്കകാലത്ത് തന്നെ ചാൻസലർ സ്ഥാനത്തു നിന്ന് ഒഴിവാക്കണം എന്ന് ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു. തീരുമാനത്തിനായി അന്ന് കാത്തിരിക്കുകയും ചെയ്തു. അപ്പോൾ അന്നതിന് തയ്യാറാകാതെ പിണറായി വിജയൻ ഗവർണറുമായി സന്ധി ചെയ്തു.
പിന്നീട് സർക്കാർ ഇതിന് ശ്രമിക്കുമ്പോൾ ഗവർണർ വഴങ്ങുന്നുമില്ല. രണ്ടാമത്തെ പ്രശ്നമാണ് മന്ത്രിയോടുള്ള പ്രീതി പിൻവലിക്കൽ. If the minister misbehaves, I have never said that I will sack them. And I consulted every dictionary, including Black's Law Dictionary. Because that is the ultimate word. Nowhere withdrawal of pleasure has been described as synonym of sacking. No, I will leave it to the discretion of the Chief Minister. But I will, in order to tell the people of Kerala, in order to send the message, I shall withdraw the pleasure. Does not mean that I am going to sack. But let me tell you. ഇത് രാഷ്ട്രീയം മാത്രമാണ്. കേരളം പോലായി പോകരുത് എന്ന് യോഗി ആദിത്യനാഥ് വോട്ടർമാരോട് പറഞ്ഞപ്പോൾ ഇല്ലാത്ത ദേശദ്രോഹമൊന്നും കെ എൻ ബാലഗോപാലിന്റെ പ്രസംഗത്തിൽ ഇപ്പോഴുമില്ല. പക്ഷേ വർത്തമാനകാല സാഹചര്യത്തിൽ കോടതികൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും അപ്രതീക്ഷിതവും ആശ്ചര്യകരവുമാണ് എന്ന് മറക്കരുത്. ബാലഗോപാലിന്റെ പ്രസംഗം നീണ്ടു നീണ്ടു പോയേക്കാവുന്ന ഭരണഘടനാ തർക്കങ്ങളിലേക്കും നിയമ നടപടികളിലേക്കുമുള്ള സാധ്യതകളാണ് തുറന്നിടുന്നത്. ഇന്ന് കേരളത്തിൽ ഗവർണർക്കെതിരെ ഇടതുപക്ഷ സംഘടനകൾ വലിയ പോരാട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോർണർ മീറ്റിംഗുകൾ, പ്രതിഷേധ ജാഥകൾ, ഗവർണറുടെ കോലം കത്തിക്കൽ, രാജ്ഭവന് മുന്നിലുള്ള പ്രതിഷേധം, അങ്ങനെ പലതും. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഏത് യോഗത്തിലാണ് പങ്കെടുത്തത്? അദ്ദേഹം അങ്ങ് ദില്ലിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ വിളിച്ച ചിന്തൻ ശിവിറിൽ പങ്കെടുക്കുകയായിരുന്നു. യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ അടുത്തിരുന്ന് വലിയ ഗ്രൂപ്പ് ഫോട്ടോയ്ക്കും പോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രതിപക്ഷം ഇവിടെ വി ഡി സതീശനടക്കം നേതാക്കൾ എപ്പോഴും പറയാറുണ്ട്, ബി ജെ പിയുമായി ഇടതുപക്ഷം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ രഹസ്യ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്, അന്തർധാരയുണ്ട് എന്ന്. അതിനെ സി പി എം എതിർക്കാറുണ്ട്. പക്ഷേ കാണുന്നവർക്ക് നോക്കുന്നവർക്ക് ഒരുപാട് സംശയങ്ങൾ തോന്നുന്ന പ്രവർത്തനങ്ങളാണ് മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. സോളാർ കാലത്ത് യു ഡി എഫിലെ മുഴുവൻ നേതാക്കളെയും ലൈംഗിക അപവാദത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ ഇടതുപക്ഷം ഇപ്പോൾ സ്വന്തം പക്ഷത്തിനെതിരെ അത്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിലേക്ക് ചിന്തിക്കുക കൂടി ചെയ്യുന്നില്ല, കണക്കാക്കുക കൂടി ചെയ്യുന്നില്ല. പലതരം വൈരുദ്ധ്യങ്ങളുടെ കേന്ദ്രമായി ഇടതുപക്ഷ സർക്കാർ മാറുകയാണ്. ആജ് കെ സമയ മേ ടെക്നോളജി കെ ബഡാവെ കെ സാത്ത് കൈ ഈസ് പ്രകാർ കെ കാനൂൻ ബി അസ്തിത്വ മേ ആയേ ഹൈ ജിൻകി കോയി സീമ നഹീ. ना राज्य की सीमा है ना देश की सीमा है. मोदी जी के नेतृत्व में हम एक शांत और समृद्ध सुरक्षित भारत बनाने के प्रयास में कुछ नहीं छोड़ेंगे, ऐसा मुझे विश्वास है. केंद्र आभ्यंतर मंत्री വിളിച്ച സംസ്ഥാന ആഭ്യന്തര മന്ത്രിമാരുടെ യോഗം. ആഭ്യന്തര ചുമതല ഉണ്ടായിട്ടും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ വിട്ടുനിന്നു, പകരം ഉദ്യോഗസ്ഥരെ അയച്ചു. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സമ്മേളനത്തിൽ നേരിട്ടെത്തി, നല്ല സ്വീകരണവും കിട്ടി. സ്വർണ്ണക്കടത്തുകേസ് കേരളത്തിൽ നിന്ന് മാറ്റാനുള്ള ഇ ഡി ശ്രമം, പ്രതി സ്വപ്ന സുരേഷ് നിരന്തരമായി നടത്തുന്ന വെല്ലുവിളികൾ, ഒന്നും നമ്മൾ സാധാരണ മനുഷ്യരുടെ ഓർമ്മയിൽ നിന്ന് വിട്ടുകളയരുത്. എന്ത് കാര്യത്തിലാണ് അവർ രാത്രിയാകുമ്പോൾ പോയി പിണറായി വിജയനായിട്ട് സെറ്റിൽ ചെയ്ത് ആ മറ്റേ അവർക്കെതിരായിട്ട് എടുത്തിരിക്കുന്ന കേസും പോവും, കേന്ദ്ര ഏജൻസി ഇവർക്കെതിരായിട്ടുള്ള കേസും. നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും സെറ്റിൽ ചെയ്ത് എല്ലാവരും കൂടി ധാരണ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചല്ലേ? കേരളം മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ച കുഴൽപ്പണ വിവാദം ഒറ്റ ബി ജെ പിക്കാരെ പ്രതിയാകാതെ എങ്ങനെ അവസാനിച്ചു? ആർക്കു വേണ്ടി കൊണ്ടുവന്ന ആ പൈസ, ആർക്കു വേണ്ടിയ പൈസ കൊണ്ടുവന്നത്? ഒറ്റ ബി ജെ പിക്കാരുടെ കേസിൽ പ്രതിയായോ? കേന്ദ്ര ഏജൻസി നാട് കുലുക്കി പ്രചരണം നടത്തി ഒരു സുപ്രഭാതത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അവസാനിച്ചു. നിങ്ങളോടല്ലേ ഇ ഡിയും സി ബി ഐയും ഇൻകം ടാക്സും ഒക്കെ എല്ലാ ദിവസവും വിവരങ്ങൾ തന്നിരുന്നത്? കുഴപ്പമാണ് കുഴപ്പമാണ് കുഴപ്പമാണ്. ഒരു ദിവസം നിർത്തിയ അതെങ്ങനെ നിർത്തി അതെങ്ങനെ നിർത്തി? അതിന് ഇടനിലക്കാരുണ്ട്, നല്ല ഇടനിലക്കാരനാണ് ആ കാര്യത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. പകൽ ഇത്രയും വർത്തമാനം പറഞ്ഞ് രാത്രി പോയി സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ആരോപണം പ്രതിപക്ഷം പറയുമ്പോഴൊക്കെ പലരും പരിഹസിക്കാറുണ്ട്, അവിശ്വസനീയം എന്ന് ചിലർ പറയാറുണ്ട്. പക്ഷേ ചിന്തിച്ചാൽ
ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന അവസ്ഥയുണ്ട്. തൻ്റെ മൊബൈലിൽ ചാറ്റുകളുണ്ട്, ചിത്രങ്ങളുണ്ട്, തെളിവുകളുണ്ട്, അതെല്ലാം കേന്ദ്ര ഏജൻസികളുടെ കയ്യിലുണ്ട് എന്ന് സ്വപ്ന സുരേഷ് ഉറക്കെ ഉറക്കെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ കേന്ദ്ര ഏജൻസികൾ ഇതൊന്നും അന്വേഷിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കിതേവരെ മനസ്സിലായിട്ടില്ല. നമ്മുടെ മുന്നിൽ സ്വപ്നയുടെ ആരോപണങ്ങളുണ്ട്. അതിനെ ഒരു കടലാസു കഷണം കൊണ്ടുപോലും ചോദ്യം ചെയ്യാത്ത നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളുമുണ്ട്. മോദിയെയും ഷായയെയും പേരെടുത്ത് നിശിതമായി വിമർശിക്കാത്ത ഫാസിസ്റ്റ് വിരുദ്ധ നേതാക്കളുണ്ട്. എന്നിട്ടും നിഷ്കളങ്കരായ നമ്മൾ ഇതേ നേതാക്കളിൽ വിശ്വാസമർപ്പിക്കുന്നു. അവർക്ക് സ്തുതി പാടിക്കൊണ്ടേയിരിക്കുന്നു. UDF കാലത്തെ സോളാർ ലൈംഗിക ആരോപണം മൂല്യച്യുതിയായിരുന്നു എന്നും അധികാര ദുർവിനിയോഗമായിരുന്നു എന്നും ഇപ്പോഴും ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് സ്വപ്ന സുരേഷിനെ പുച്ഛിച്ചു തള്ളുകയാണ്. സ്വപ്നയും സരിതയും സത്യത്തിൽ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. UDF ആയാലും LDF ആയാലും അവസരം കിട്ടിയാൽ പുരുഷ നേതാക്കൾ സ്ത്രീകളോടെങ്ങനെ പെരുമാറും, സ്ത്രീകളെ എങ്ങനെ മുതലെടുക്കാം എന്ന് നോക്കും, അതിനുള്ള ശ്രമം എങ്ങനെ നടക്കും എന്നുള്ള കാര്യങ്ങളാണ്. അത് എൽദോസിൽ ഒതുങ്ങില്ല. കടകംപള്ളിയും ഐസക്കും ശ്രീരാമകൃഷ്ണനും ഒന്നും എൽദോസിൽ നിന്ന് വ്യത്യസ്തരല്ല എന്നർത്ഥം. സോളാർ പരാതി CBIക്ക് വിട്ട മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. സ്വപ്ന സുരേഷ് പരാതിപ്പെട്ടിട്ടില്ല, പക്ഷേ പരസ്യമായി കാര്യങ്ങൾ വെളിപ്പെടുത്തി. മീറ്റു വെളിപ്പെടുത്തൽ പോലെ. അത് CPM ഗൗരവത്തിലെടുക്കണം. ബർമുഡ നിക്കർ തിയറിയൊന്നും ഇതിൽ ഓടാൻ പോകുന്നില്ല. മീറ്റു വലിയൊരു മൂവ്മെൻറ്റാണ്. ഇടതുപക്ഷത്തെ സ്ത്രീകളടക്കം പിന്തുണച്ച മൂവ്മെൻറ്റ്. ഏതെങ്കിലും തരത്തിൽ പരിചയപ്പെടുന്ന സ്ത്രീകളോട് മൂന്നാറിൽ പോരുന്നോ എന്ന് ചോദിക്കുന്നതും അവർക്ക് ഐ ലവ് യു അയക്കുന്നതും കൂടെ താമസിക്കാൻ പറയുന്നതും വെറുതെ ആഗ്രഹം വെളിപ്പെടുത്തലല്ല, അധികാരവും പദവിയും ഉപയോഗിച്ച് സമ്മതം നേടലാണ്. അത് തിരിച്ചറിയാൻ ഇടതുപക്ഷത്തെ സ്ത്രീകളെങ്കിലും തയ്യാറാകണം. സ്ത്രീപക്ഷം എന്നാൽ കക്ഷിരാഷ്ട്രീയ പക്ഷമല്ല. ഇടതുപക്ഷത്തെ ആൺ നേതാക്കളുടേത് സമ്മതം ചോദിക്കലും UDFലേത് ബലാത്സംഗവുമാണ് എന്ന വിഡ്ഢിത്തം ഇനിയെങ്കിലും ഇടതുപക്ഷം ഒഴിവാക്കണം. ഹിമാചൽ പ്രദേശിലും പിന്നാലെ ഗുജറാത്തിലുമൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. നമ്മുടെ നോട്ടിലൊക്കെ ലക്ഷ്മി ദേവിയുടെയും സരസ്വതി ദേവിയുടെയും ഒക്കെ ചിത്രം പതിക്കണമെന്ന് അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. BJP ബി ടീം ആയതുകൊണ്ടാണ് അങ്ങനെ ആവശ്യപ്പെടുന്നത് എന്ന് വലിയ വിമർശനം കേട്ടു. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന്? ഇതാ ഇപ്പോൾ ഗുജറാത്തിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ സമിതിയെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹിന്ദുത്വത്തെ വെട്ടാൻ അവിടെയും ഹിന്ദുത്വം എന്നുള്ളതായിരിക്കില്ലേ കെജ്രിവാളിൻ്റെ നയം? ഗുജറാത്തിൽ കെജ്രിവാൾ അല്പം ആളനക്കം ഉണ്ടാക്കുന്നുണ്ട് എന്ന ഭീതി BJPക്കുമുണ്ട്. കോൺഗ്രസ് ആണെങ്കിൽ ജോഡോ യാത്രയിൽ മാത്രമാണ് ഇപ്പോൾ ശ്രദ്ധ. ഗുജറാത്തൊക്കെ പിന്നെ കിട്ടും എന്നതായിരിക്കും അവർ വിചാരിക്കുന്നത്. എന്നാലും എന്തൊക്കെ കാണണം ഓരോരോ തെരഞ്ഞെടുപ്പ് കാലത്തും? എന്നാണോ കേരളത്തിൽ ഇത്തരം രസകരമായ സംഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്? കവർ സ്റ്റോറി വീണ്ടും അടുത്ത ആഴ്ച. നമസ്കാരം.